യോനിപുഷ്പത്തിൽ മസാജ് ഇങ്ങനെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചെയ്യാത്തവർ അന്നാക്കേ. അനുഭൂതിയുടെ ഏഴാം സ്വർഗം ഏത് തൊട്ടാവാടിയും സടകുടഞ്ഞണീക്കും. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. ലൈംഗികത അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ വികാരത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് ആസ്വദിക്കാൻ ഒരു ഒറ്റമൂലിയുണ്ടെങ്കിൽ അത് വികാര കേന്ദ്രങ്ങളെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നടത്തുന്ന മസാജ് തന്നെയായാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കേണ്ടത് തന്നെയാണിത്. വികാരാവേശത്താൽ ഞരമ്പുകൾ പൊട്ടിത്തെറിക്കുന്ന, പൊട്ടിപ്പോകുമാർ കാമം ഇരച്ചെത്തുന്ന ഒരു മന്ത്രികതയാണ് യോനിപുഷ്പത്തിൽ മസാജ്. ആ പൂവിതളുകൾ തൊട്ടു തലോടി മുകരാൻ ഏതൊരു പുരുഷന്റെയും ഒപ്പം സ്ത്രീയുടെയും ഉള്ളിന്റെ ഉള്ളിലെ ത്രസിപ്പിക്കുന്ന ലൈംഗിക മോഹങ്ങളിൽ ഒന്നാണ്. വികാരത്തിൽ തീ കോരിയിടും യോനിപുഷ്പ മസാജ്. ബോഡി മസാജ് എങ്ങനെ ചെയ്യണം അറിഞ്ഞിരിക്കേണ്ട ഒരു കല തന്നെയാണ്. യോനി മസാജ് എന്ന കല വിശദമായി പറയുന്നുണ്ട്. നിങ്ങളുടെ വിരൽത്തുമ്പുകൾ യോനിപുഷ്പത്തിൽ എവിടൊക്കെ, എങ്ങനെ, ഏതു രീതിയിൽ എത്തണം, ഏതു രീതിയിലാണ് ചലിപ്പിക്കേണ്ടത്. ലൈംഗികത മാസ്മരികമായ നുകരാം. നുകരണം കാരണം നല്ല ലൈംഗികത പ്രകൃതി നമുക്ക് നൽകിയ ഒരു ജീവൻ രക്ഷാ ടോണിക്ക ആണ്. രതിമൂർച്ച ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പരാതിയുള്ളവർക്കും ശീഘ്രസ്ഖലനവും ശേഷിക്കുറവും ലൈംഗിക താല്പര്യമില്ലായ്മയും ഉദ്ധാരണമില്ലായ്മയും ഒക്കെ പമ്പുകടന്നു പൂർണ്ണ ശേഷിയിലും താല്പര്യത്തിലും ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു കുറുക്കു വഴിയാണ് യോനി മസാജ്. ഏത് തൊട്ടാവാടിയും സടകുടഞ്ഞണിക്കും, ലിംഗം കാരിരുമ്പായി ഉദ്ധരിക്കും, സ്ത്രീ മേനിയുടെ അഴകളവുകൾ ഉദ്ധരിച്ചു വിടരാൻ വെമ്പും. പങ്കാളിയെ കൊണ്ടുള്ള ബോഡി മസാജ് ഒരു തരത്തിൽ ലൈംഗിക സുഖം അതിന്റെ ഉച്ചസ്ഥായിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. അവളുടെ അനാവൃത മേനി എണ്ണയിൽ ഒഴിഞ്ഞുണർത്തുക എന്നത് ഒരു കല തന്നെയാണ്. നിങ്ങളുടെയും ഒപ്പം അവളുടെയും ഓരോ രോമകൂപങ്ങളും വികാരത്താൽ വിജൃംഭിക്കും. എന്താണ് യോനി പുഷ്പ മസാജ്? സ്ത്രീയുടെ ജനേന്ദ്രിയ മേഖലയെ ഉത്തേജിപ്പിക്കുന്ന താന്ത്രിക മസാജിന്റെ ഒരു രൂപമാണ് യോനി പുഷ്പ മസാജ്. സ്വയം ഭോഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ യോനി പുഷ്പ മസാജിന്റെ ആത്യന്തിക ലക്ഷ്യം രതിമൂർച്ച മാത്രമല്ല, മറിച്ച് ആളുകൾക്ക് അവരുടെ ഇന്ദ്രിയ വികാരം ഉണരുന്നിടം കണ്ടെത്തുകയും അതിന്റെ അനുഭൂതി സ്വീകരിക്കുകയും അറിയുകയും ചെയ്യുക എന്ന് കൂടിയുണ്ട്. സമയദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഇത് സ്വയം ഭോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം മിക്ക സ്വയം ഭോഗാനന്ദ സെഷനുകളും 5 മുതൽ 20 മിനിറ്റിനുള്ളിൽ അവസാനിക്കും. മറുവശത്ത് ഒരു യോനി പുഷ്പ മസാജ് 60 മുതൽ 90 മിനിറ്റ് എടുക്കും. ഇത് ചെയ്യുന്ന ആളെയും അനുഭവിക്കുന്ന ആളെയും അനുസരിച്ച് വ്യത്യാസം അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. യോനി പുഷ്പ മസാജ് എങ്ങനെ ചെയ്യാം? യോനി പുഷ്പ മസാജ് ചെയ്യുന്നതിന് മുമ്പ് തയ്യാറെടുപ്പ് പ്രധാനമാണെന്ന് പ്രാക്ടീഷണർമാർ പറയുന്നു. ഒരു വ്യക്തി അവരുടെ മനസ്സും ശരീരവും, പ്രധാനമായി അവരുടെ ഇടവും തയ്യാറാക്കാൻ ശ്രമിക്കണം. അനുയോജ്യമായ സ്ഥലം സജ്ജമാക്കുക, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ബോഡി മസാജിന് ഉപയോഗിക്കുന്ന മസാജ് ടേബിളും കിടക്കയും യോനിപുഷ്പ മസാജിന് അനുയോജ്യമല്ല. ഈ സാങ്കേതികതയ്ക്ക് പൂർണ്ണ ശരീര സമ്പർക്കവും പ്രത്യേക എണ്ണകളുടെ ഉപയോഗവും ആവശ്യമുള്ളതിനാൽ ഈ വ്യവസ്ഥകൾ പാലിക്കുന്ന ഒരു സ്ഥലം ഇതിന് ആവശ്യമാണ്. നിങ്ങൾക്ക് സുഖപ്രദമായ, വൃത്തിയും വെടിപ്പുമുള്ള, സ്ഥിരതയും സുരക്ഷയുമുള്ള വളരെ സ്വകാര്യമായ ഒരു സ്ഥലം ആവശ്യമാണ്. ആരും നിങ്ങളെ ശല്യപ്പെടുത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കിടപ്പുമുറിയും സ്വീകരണമുറിയും ഒക്കെ ആവാം. നിങ്ങൾക്ക് സുഖകരവും സുരക്ഷിതവുമാണെന്ന് തോന്നുന്ന എവിടെയും സ്ഥലം ഒരുക്കുക എന്നുള്ളതാണ്. അത് ഒരു കിടക്കയോ തറയോ ആകാം. നിങ്ങൾ കിടക്കയിലോ പരവതാനിയിലോ യോഗ മാറ്റിലോ ഇരിക്കുക. കഴിയുന്നത്ര സുഖകരമാക്കാൻ ധാരാളം തലയിണകളും പുതപ്പുകളും ഉപയോഗിക്കുക. ഫോണുകൾ, ടിവി ഓഫ് ചെയ്യുക. ആരും നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ വാതിലുകൾ അടയ്ക്കുക. പുറത്ത് ശോഭയുള്ള ദിവസമാണെങ്കിൽ ജനൽ കർട്ടനുകളോ മറ്റോ ഉപയോഗിച്ച് മൂടുക. മങ്ങിയ ലൈറ്റുകൾ, അനുയോജ്യമായ വിളക്കുകൾ, കത്തിച്ച മെഴുകുതിരികൾ എന്നിവ ഓണാക്കുക. മുറിയിൽ സുഖപ്രദമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. വേഷം മാറി ആവശ്യമെങ്കിൽ സുഗന്ധ വിളക്ക് കത്തിക്കുക. ശാന്തവും ഓർമ്മകൾ നിർത്തുന്നതുമായ ഒരു മെല്ലിപ്ലേ ചെയ്യുക. അത് കൂടുതൽ കാമാതുരവും സുഗന്ധമുള്ളതാക്കാം. ചില വ്യക്തികൾ നിശബ്ദമായോ അല്ലെങ്കിൽ പശ്ചാത്തല ശബ്ദങ്ങളോ സംഗീതമോ ഉള്ള പശ്ചാത്തലത്തിൽ മസാജ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടേക്കാം. അന്തരീക്ഷ താപനില സുഖകരമാണെന്ന് ഉറപ്പാക്കുക. മനസ്സിനെ ഒരുക്കുക. യോനി പുഷ്പ മസാജ് ചെയ്യാൻ മതിയായ സമയം നീക്കിവയ്ക്കുക. ദിവസത്തിന്റെ
ഷെഡ്യൂളിനെ കുറിച്ച് തിരക്കോ ആശങ്കയോ തോന്നാതിരിക്കേണ്ടത് പ്രധാനമാണ്. ഒരു യോനിപുഷ്പ മസാജിനായി തയ്യാറെടുക്കുമ്പോൾ അതിന്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ എന്തിനാണ് ചെയ്യിക്കുന്നത് എന്ന് നല്ല ബോധം ഉണ്ടാവണം. സുഖപ്രദമായ വിശ്രമിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക ഏത് മസാജിലും ഒരു പ്രധാന ഘടകമാണ്. മസാജർ ഫലപ്രദമായി ചൂടാക്കാനും എല്ലാ പേശികളും പ്രവർത്തിപ്പിക്കാനും പങ്കാളി കഴിയുന്നത്ര വിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ലൈംഗിക ഗെയിമിന്റെ കാര്യത്തിൽ അന്തരീക്ഷം, അതായത് ആശ്വാസത്തിന്റെയും സുരക്ഷയുടെയും വികാരം ഇരട്ടി പ്രധാനമാണ്. കാരണം രണ്ട് പങ്കാളികളും അവരുടെ വികാരങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് കീഴടങ്ങണം. ബാഹ്യ ഉത്തേജനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അതിനാൽ ഇത് ഇതുപോലെ ചെയ്യുക. ശരീരം മെല്ലെ അതിലേക്ക് സജ്ജമാക്കുക. ഒരു യോനിപുഷ്പ മസാജ് നടത്തുന്നതിന് ശരിയായ ആസനം പ്രധാനമാണ്. ശരിയായ ഭാവം ഉണ്ടായിരിക്കാൻ കിടക്കയിലോ തറയിലോ തിരഞ്ഞെടുത്ത മറ്റ് സ്ഥലങ്ങളിലോ സുഖമായി കിടക്കുക. തലയ്ക്ക് താഴെ ഒരു തലയിണയും പുറകിൽ മറ്റൊന്നും സൗമ്യമായി വയ്ക്കുക. കാൽമുട്ടുകൾ വളച്ച് കാലുകൾ തുറന്ന് മൃദുവായി എന്നാൽ ദൃഢമായി നിലത്ത് വയ്ക്കുക. സാവധാനത്തിൽ ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിലും പുറത്തുവിടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യോനിപുഷ്പ മസാജിനായി വാം അപ്പ് ചെയ്യാനുള്ള മികച്ച മാർഗമാണ് ഇന്ദ്രിയ സ്പർശനം. സ്തനങ്ങൾ, അടിവേറും വയറും, കാലുകൾ, അകത്തെ തുടകൾ, ഈ ഭാഗങ്ങളിൽ വിരലുകൾ പൂവിൽ എന്നപോലെ സ്പർശിക്കുക, തലോടുക, വലിക്കുക, മസാജ് ചെയ്യുക. സുഖാനുഭൂതി ശരീരമാസകലം പടത്തി സാവധാനം മാത്രമേ യോനിപുഷ്പത്തിലേക്കെത്താവൂ. അത് വിശദമായി പറഞ്ഞു തരാം. ആളുകൾ ലൂബ്രിക്കന്റുകളോ മസാജ് ഓയിലുകളോ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചേക്കാം. ഏതെങ്കിലും ഉൽപ്പന്നം അലർജിക്ക് കാരണമാകുന്നില്ലെന്നും യോനിയിലെ സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്ന സഹായകരമായ സൂക്ഷ്മാണുക്കളുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നില്ലെന്നും ഉറപ്പാക്കുക. തുടക്കാർക്ക് പരീക്ഷിക്കാവുന്ന മസാജ് ടെക്നിക്കുകൾ ഉണ്ട്. പങ്കാളിയെ കൊണ്ടുള്ള ബോഡി മസാജ് ഒരു തരത്തിൽ ലൈംഗിക സുഖം അതിന്റെ ഉച്ചസ്ഥായിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ്. ആവളുടെ അനാവൃത മേനി എണ്ണയിൽ ഉഴിഞ്ഞുണർത്തുക എന്നത് ഒരു കല തന്നെയാണ്. നിങ്ങളുടെ ഓരോ രോമകൂപങ്ങളും വികാരത്താൽ വിജൃംഭിക്കും. ആദ്യം അവളെ കമഴ്ത്തി കിടത്തി കഴുത്തിലും ചെവിപ്പുറകിലും പുറത്തും സമൃദ്ധമായ നിതംബങ്ങളിലും എണ്ണയിൽ ഉഴിഞ്ഞുണർത്തുക. ഇരുവരുടെയും ശരീരത്തിലൂടെ കാമത്തിന്റെ വൈദ്യുതി തരംഗങ്ങൾ ഉണരുന്നതായി അറിയാൻ പറ്റും. ശേഷം അവളെ മലർത്തിക്കിടത്തി പ്രകൃതിയിലെ ഏറ്റവും മനോഹര സൃഷ്ടിയായ സ്ത്രീ നഗ്നമേനി ഒന്ന് കൺകുളിർക്കെ കാണും. പിന്നെ അവൻ അവളുടെ മേനിയാസകലം ഉരിഞ്ചുവിടാതെ മുഖത്തും കഴുത്തിലും ചെവിപ്പുറകിലും മുലകൾക്കിടയിലും മാറിലും ഇടുപ്പിലും വയറിലും പൊക്കിൽച്ചുഴിയിലും അടിവയറിലും തുടകളിലും അകംതുടകളിലും കാലുകളിലും കാൽപാദ മളിലും കൈവിരലുകളും കൈത്തലവും കൊണ്ട് ഉഴിഞ്ഞു കുഴയ്ക്കുന്നു. ഈ രീതി ലൈംഗിക മസാജിന്റെ ഏറ്റവും ലളിതമായ രീതികളിൽ ഒന്നാണ്. ഈ നടപടിക്രമത്തിൽ നിന്ന് പരമാവധി ആനന്ദം ലഭിക്കുന്നതിന് രണ്ട് കക്ഷികൾക്കും ലളിതമായ നിയമങ്ങൾ പാലിച്ചാൽ മതി. അനുയോജ്യമായ മസാജ് ലൂബ്രിക്കന്റ് മസാജ് ഓയിൽ വളരെ പ്രധാനമാണ്. ഇത് ശരീരങ്ങളുടെ സ്ലൈഡിംഗ് സുഗമമാക്കുകയും മസാജ് എളുപ്പവും കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യും. സാധാരണ എണ്ണ ബാഹ്യ ജനനേന്ദ്രിയങ്ങളുമായി സമ്പർക്കം പുലർത്തുകയും ഈ ആവശ്യത്തിനായി സൃഷ്ടിച്ചതല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. എണ്ണ സ്വയം തയ്യാറാക്കുക എന്നതാണ് താരതമ്യേന സുരക്ഷിതമായ ഓപ്ഷൻ. വെളിച്ചെണ്ണ ലൈംഗികതയ്ക്ക് ഏറ്റവും അനുയോജ്യമാണോ? നിങ്ങൾക്കിത് അക്ഷരാർത്ഥത്തിൽ സ്വയം തയ്യാറാക്കാൻ കഴിയും. വെളിച്ചെണ്ണ, ചന്ദനം, ജാസ്മിൻ മിശ്രിതം ജനനേന്ദ്രിയത്തിന് ദോഷം ചെയ്യില്ല, പക്ഷേ ഇത് ശരീരത്തിനുള്ളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത എണ്ണ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് അരോചകം ആയി തോന്നും. നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ ത്രസിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന ഒരു മസാജ് എങ്ങനെ നൽകാം? എണ്ണ ശരീരത്തിൽ പ്രയോഗിക്കുന്നതിന് മുമ്പ് കുപ്പി ചൂടാക്കുക. ശേഷം നിങ്ങളുടെ കൈകളിൽ എണ്ണ തടവുക. റോളുകൾ മാറാൻ തയ്യാറാക്കുക. ഒരു പങ്കാളിക്ക് ഒരു മസാജ് തെറാപ്പിസ്റ്റായി പ്രവർത്തിക്കാനും കഴിയും. ഏത് സാഹചര്യത്തിലും ആനന്ദം ഇരുകൂട്ടർക്കും അനുഭവപ്പെടും. യോനിപുഷ്പ മസാജ് താന്ത്രിക ലൈംഗിക വിദഗ്ധർ ഉറപ്പു നൽകുന്നതുപോലെ പ്രാഥമികമായി ഒരു ആത്മീയ പരിശീലനമാണ്. അതിന് ഉചിതമായ മാനസികാവസ്ഥ ആവശ്യമാണ്. പ്രശസ്ത ഓൺലൈൻ മെഡിക്കൽ പ്രസിദ്ധീകരണമായ ഹെൽത്ത് ലൈൻ യോനി മസാജ് തെറാപ്പി ശുപാർശ ചെയ്യുന്നു. ശ്വസന ക്രിയകളോടെ ഒരു യോനിപുഷ്പ മസാജ് സെഷൻ തയ്യാറെടുക്കുന്ന നിങ്ങൾ സ്വയം നഗ്നനാക്കുക. അവളുടെ പുറകിൽ കിടക്കുക.
നിങ്ങളുടെ കണ്ണുകൾ അടക്കുക. ആഴത്തിലുള്ള മന്ദഗതിയിലുള്ള കേൾക്കാവുന്ന ശ്വാസത്തിൽ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വയറ്റിലാണ് ശ്വാസം എത്തേണ്ടത്. വയർ മനഃപൂർവ്വം വായുവിലേക്ക് തള്ളുകയും അകത്തോട്ട് വലിക്കുകയും ചെയ്യുക. ഈ വ്യായാമങ്ങൾ നിങ്ങളെ ശാന്തമാക്കാനും വിശ്രമിക്കാനും നിങ്ങളുടെ ശരീരം കൂടുതൽ സ്വീകാര്യമാക്കാനും സഹായിക്കും. മസാജ് ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ ശ്വസിക്കുന്നത് തുടരുക. ശാരീരികമായി സ്വയം തയ്യാറെടുക്കുക. നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ കുറച്ച് ഘടകങ്ങൾ പാലിക്കുക. ഒരു തലയിണ നിങ്ങളുടെ താഴത്തെ പുറകിലും മറ്റൊന്ന് തലയ്ക്ക് കീഴിലും വയ്ക്കുക. നിങ്ങളുടെ കാൽമുട്ടുകൾ വളയ്ക്കുക. അങ്ങനെ നിങ്ങളുടെ പാദങ്ങൾ തറയുമായി പൂർണ്ണമായും സമ്പർക്കം പുലർത്തുക. നിങ്ങളുടെ യോനി പുഷ്പം തുറന്നുകാട്ടാൻ നിങ്ങളുടെ കാൽമുട്ടുകൾ സാവധാനം അകത്തി പരത്തുക. മൃദുവും ഇന്ദ്രിയവുമായ ഒരു തൂവൽ ഒഴുകും പോലെയുള്ള സ്പർശനങ്ങൾ ഉപയോഗിച്ച് അവളുടെ ശരീരം ചൂടാക്കുക. അവളുടെ മുലകളിലും ഏരിയോള ഭാഗവും ഒരു പൂമുട്ടിനെ തഴുകും പോലെ ചെറുതായി മസാജ് ചെയ്യുക. ആദ്യ കുറച്ച് മിനിറ്റുകളിൽ മുലക്കണ്ണുകളിൽ തുടരുത്. അവയിലെ പിരിമുറുക്കവും മുറുക്കമുള്ളതുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവയെ ചെറുതായി മുകളിലേക്ക് വലിക്കുക അല്ലെങ്കിൽ പിഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതും സൗകര്യപ്രദവുമായ രീതി തിരഞ്ഞെടുക്കുക. മൃദുവായി സാവധാനം നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് വയറിന്റെ താഴത്തെ ഭാഗവും യോനി സമതലങ്ങളും സമീപമുള്ള ഭാഗവും മസാജ് ചെയ്യുക. നിതംബം മുകളിലെ കാലുകൾ, അകത്തെ തുടകൾ എന്നിവ ഉഴിഞ്ഞുണർത്തി ചൂടാക്കുക. അത്രയുള്ളൂ, നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് ആരംഭിക്കാം. യോനി പുഷ്പ മസാജിന് നിരവധി സാങ്കേതിക വിദ്യകളുണ്ട്. നിങ്ങൾ ഒരു തുടക്കാരനാണെങ്കിൽ ലളിതമായ ഓപ്ഷനുകളിലൊന്ന് പരീക്ഷിക്കുക, അല്ലെങ്കിൽ ഒരേ സമയം നിരവധി. പ്രധാന കാര്യം കഴിയുന്നത്ര സംയമനത്തോടെ പെട്ടെന്ന് സംവേദനങ്ങൾക്ക് കീഴ്പ്പെടാതെയും താഴുകൾ തുടരുക എന്നതാണ്. നിങ്ങളുടെ വൃത്താകൃതിയിലുള്ള ചലനത്തിൽ യോനിപുഷ്പത്തിന്റെ തുറക്കൽ മൂടുക. നിങ്ങളുടെ കൈപ്പത്തി സാവധാനം ഞെക്കി അതിനടിയിലുള്ള ഭാഗത്ത് മസാജ് ചെയ്യുക. സർക്കിളുകൾ തീർക്കുക. നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെ അഗ്രം ഉപയോഗിച്ച് ക്രിസരി ഘടികാരദിശയിലും എതിർ ഘടികാരദിശയിലും കണ്ടെത്താൻ തുടങ്ങുക. ചെറുതും വലുതുമായ സർക്കിളുകൾ മാറി മാറി വരയ്ക്കാൻ നിങ്ങളുടെ വിരൽ ഉപയോഗിക്കുക. മർദ്ദത്തിന്റെ ശക്തി മാറി ഉപയോഗിച്ച് പരീക്ഷിക്കുക. നേരിയ മൃദു സ്പർശനങ്ങൾ മാറി മാറി നൽകുക. പതുക്കെ മർദ്ദം കൊടുത്ത് നിങ്ങളുടെ ചൂണ്ടുവിരൽ അതിന്റെ അടിഭാഗത്തുള്ള ക്രിസരിയിൽ അമർത്തുക. നേരിയ സ്പന്ദന ചലനങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് മർദ്ദം വിടാതെ നിങ്ങളുടെ വിരൽ കന്ത് അല്ലെങ്കിൽ ക്രിസരിയെ പിന്നിലേക്ക് വലിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ സ്ലൈഡ് ചെയ്യുക. ക്രിസരിയുടെ ഇരുവശത്തും ഒരേ ചലനങ്ങൾ ആവർത്തിക്കുക. നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ക്രിസരി പിടിച്ച് പതുക്കെ ഉയർത്തി ശരീരത്തിൽ നിന്ന് മൃദുവായി വലിച്ചിടുക. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം റിലീസ് ചെയ്യുക. തുടർന്ന് രണ്ട് കൈകവിരലുകളാലും ലാബിയ മജോറ മൃദുവായി ഉഴിഞ്ഞു വലിക്കുക. അതുപോലെ തന്നെ ക്രിസരിയിലും ലാബിയയിലും മാറി മാറി മൃദുവായി ഉഴിഞ്ഞു വലിക്കുക. മൃദുവായി തിരുമ്മൽ കൊടുക്കുക. നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും നിങ്ങളുടെ ക്രിസരിക്ക് ചുറ്റും വയ്ക്കുക. നിങ്ങളുടെ വിരലുകൾക്കിടയിൽ ക്രിസരി ഉരുട്ടിക്കൊണ്ട് പതുക്കെ പതുക്കെ തടവുക. ഈ പ്രക്രിയകൾക്കായി കുറഞ്ഞത് 5-6 മിനിറ്റെങ്കിലും നീക്കിവയ്ക്കുക. ബോഡി മസാജിന്റെ ആരംഭസ്ഥാനം ഫോർട്ട്ലി ഉപയോഗിച്ച് ആരംഭിക്കുക. പങ്കെടുക്കുന്നവരിൽ ഒരാൾ സുഖമായി കിടക്കുന്നു. രണ്ടാമത്തെ ആൾ ഉദാരമായി കൈപ്പത്തികളിൽ ഊഷ്മള എണ്ണ പുരട്ടുന്നു. മൃദുവും എന്നാൽ ശക്തവുമായ സ്ട്രോക്കുകൾ ഉപയോഗിച്ച് പങ്കാളിയുടെ ശരീരം കുഴയ്ക്കുന്നു. തോളിൽ നിന്നും പുറകിൽ നിന്നും ആരംഭിച്ച് പാദങ്ങളിൽ അവസാനിക്കുന്നു. നിതംബത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണം. ഈ പ്രദേശത്തിന്റെ ഉത്തേജനം പെൽവിസിലെ രക്തസംക്രമണം വർദ്ധിപ്പിക്കുകയും ഉത്തേജനത്തിന് സംഭാവന നൽകുകയും ചെയ്യും. ഫോർപ്ലേ ഇരുകക്ഷികളെയും ഊഷ്മളമാക്കാനും വികാരമുണരുന്നതിനും സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് രസകരമായ ഭാഗത്തേക്ക് ഇറങ്ങാം. ടെക്നിക്കുകൾ ഉപയോഗിച്ച് പരീക്ഷിക്കുക. ശരീരത്തിന്റെ ഏതു ഭാഗത്തും, നെഞ്ചിലും വയറിലും ജനനേന്ദ്രിയത്തിലും ബോഡി മസാജ് ചെയ്യാം. നിങ്ങളുടെ നെഞ്ച് നിങ്ങളുടെ പങ്കാളിയുടെ താഴത്തെ പുറകിലേക്ക് താഴ്ത്തുക. തിരശ്ചീനമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടുക. തുടർന്ന് തോളിൽ ബ്ലേഡുകളിലേക്ക് മുകളിലേക്ക് പോകുക. അവയെ മസാജ് ചെയ്ത് നിങ്ങളുടെ കാൽമുട്ടിലേക്ക് താഴ്ത്തുക. തുടർന്ന് അതേ പാതയിലൂടെ താഴത്തെ പുറകിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിന് മുകളിലൂടെ ഇടുപ്പ് മുതൽ നെഞ്ച് വരെ ഞരമ്പ് പ്രദേശം ഉപയോഗിച്ച് സ്ലൈഡ് ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്നത്ര മനോഹരമായി തോന്നുന്ന സ്ഥാനവും ചലനങ്ങളും തിരഞ്ഞെടുക്കുക.
രതിമൂർച്ചയിലേക്ക് സ്വയം പോകാൻ അനുവദിക്കുക. മുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി നിങ്ങൾ ഒരു ബോഡി മസാജ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് അനിവാര്യമായും ലൈംഗിക ഉത്തേജനത്തിലേക്ക് നയിക്കും. ശരീരങ്ങളുടെ സമ്പർക്കം കൂടുതൽ അടുപ്പമുള്ളതുമായ ഒരു മാനത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കും. സ്വയം പിടിച്ചു നിൽക്കരുത്. ഒരു ലൈംഗിക ഗെയിമിന്റെ അവസാനത്തിൽ രതിമൂർച്ച ഒരു ശോഭയുള്ള ആശ്ചര്യചിഹ്നമായി മാറും. പലപ്പോഴും ഒന്നിലധികം രതിമൂർച്ച ഈ മസാജിന്റെ ഒരു പാർശ്വഫലമായിരിക്കും. യോനി എന്ന വാക്ക് വൾവയുടെ സംസ്കൃതമാണ്. ഇത് വിശുദ്ധ ഗുഹ അല്ലെങ്കിൽ പവിത്രമായ സ്ഥലം എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. ഹിന്ദുമതത്തിലെ സ്ത്രീലിംഗ ഉൽപാദന ശക്തിയായ ശക്തി ദേവിയുടെ പ്രതീകം കൂടിയാണിത്. 60 മുതൽ 90 മിനിറ്റ് വൾവ മസാജ് ചെയ്യുന്നത് എങ്ങനെ ഒരാളുടെ ലൈംഗികക്ഷേമം സുഖം മെച്ചപ്പെടുത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. നന്നായി സന്തോഷവും ആശ്വാസവും നൽകുന്നതിന് പുറമെ യോനി മസാജിൽ നിന്ന് നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ശരീരവുമായി കൂടുതൽ ഇണങ്ങാൻ സഹായിക്കുന്നു. ആ ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്ന ചാനലുകൾ അൺബ്ലോക്ക് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ ലൈംഗികമായി അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചിന്തിക്കുകയാണെങ്കിലും യോനിപുഷ്പ സാ ചെയ്യുന്നത് നിങ്ങളെ ഒരു ശാന്തതയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സംവേദനങ്ങൾ കണ്ടെത്താൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും. ഉറങ്ങുന്ന യോനിപുഷ്പത്തെ ഉണർത്താൻ ഇതിന് കഴിയും. തൃപ്തികരമല്ലാത്ത ലൈംഗികാനുഭവങ്ങൾ ഒരു സ്ത്രീയുടെ ലൈംഗികാസക്തിയെ തളർത്തുമെന്ന് നിങ്ങൾക്കറിയാമോ? കർമ്മത്തിനിടെ അവർക്ക് വേദനയും സമ്മർദ്ദവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം പിരിമുറുക്കത്തിലാകുന്നു. ലൈംഗിക ബന്ധത്തിനിടെ അവർക്ക് അനുഭവപ്പെടുന്ന അസുഖകരമായ സംവേദനങ്ങൾക്കെതിരായ ഒരു കോപ്പിംഗ് മെക്കാനിസമാണിത്. പിരിമുറുക്കമുള്ള ശരീരത്തിനൊപ്പം അവർക്ക് യോനിയിലെ വരച്ചയും കുറഞ്ഞ ലിബിഡോയും അനുഭവപ്പെടാം. ഇത് അവരുടെ ലൈംഗിക പ്രദേശവും ലൈംഗിക പ്രേരണകളും സ്ലീപ്പിംഗ് മോഡിലേക്ക് മാറ്റുന്നു. അതുകൊണ്ടാണ് ലൈംഗിക ആഘാതമോ അസുഖകരമായ ലൈംഗികാനുഭവമോ ഉള്ള സ്ത്രീകൾക്ക് യോനി മസാജിൽ ഏർപ്പെടുന്നത് ശുപാർശ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം കൈകളിൽ നിന്നോ പങ്കാളിയുടെ കൈകളിൽ നിന്നോ മൃദുവും സൗമ്യവുമായ മസാജ് ചലങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ലൈംഗിക വികാരം ഒരു തീപ്പൊരിയായി വീണ്ടും ജ്വലിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. മുമ്പത്തെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നെഗറ്റീവ് ചിന്തകളും ഓർമ്മകളും ഉപേക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. പതിവ് മസാജ് സെഷനുകൾ ഉപയോഗിച്ച് ആ ഇന്ദ്രിയ സ്പർശനങ്ങൾക്കായി നിങ്ങൾ ഉടൻ തന്നെ വീണ്ടും കൊതിക്കും. യോനിപുഷ്പത്തിലെ പിരിമുറുക്കവും വേദനയും കുറയ്ക്കാൻ ഇതിന് കഴിയും. ലൈംഗിക കേന്ദ്ര പ്രദേശത്തെ വേദന ലഘൂകരിക്കാനുള്ള മികച്ച മാർഗമാണ് യോനി മസാജ്. രക്തയോട്ടം ഉത്തേജിപ്പിക്കുന്നതിനും ആർത്തവചക്രത്തിലുടനീളം നിങ്ങളുടെ യോനിപുഷ്പത്തെ വിശ്രമിക്കാൻ സഹായിക്കുന്നതിനും നിങ്ങൾക്ക് ഈ മസാജ് ചെയ്യാൻ ശ്രമിക്കാം. ആഴത്തിലുള്ള ലിംഗപ്രവേശത്തിലൂടെ വേദന അനുഭവപ്പെടുന്നുണ്ടോ? ഒരു യോനി മസാജ് സ്വീകരിക്കുന്നത് യോനിയെ ഉണർത്താൻ നിങ്ങളെ സഹായിക്കും. ഇത് വരാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടുതൽ വിശ്രമവും ആവേശവും നൽകുന്നു, വേദനകളെ ഇല്ലാതാക്കും. കൂടാതെ സെഷനുകൾക്കിടയിലോ അതിനുശേഷമോ നിങ്ങൾ രതിമൂർച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻഡോർഫിനുകൾ പോലുള്ള നല്ല ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന വേദന ലഘൂകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ആവാം. മികച്ച രതിമൂർച്ചയിലെത്താൻ ഇത് നിങ്ങളെ സഹായിക്കും. ശരീരവേദന ഒഴിവാക്കുന്നതിനും നിങ്ങളുടെ ലൈംഗികതയെ അൺലോക്ക് ചെയ്യുന്നതിനും പുറമെ ഈ താന്ത്രിക സമ്പ്രദായം ശക്തവും നീണ്ടു നിൽക്കുന്നതുമായ രതിമൂർച്ച വാഗ്ദാനം ചെയ്യുന്നു. കാരണം ഒരു യോനിപുഷ്പ മസാജ്, പ്രത്യേകിച്ചും നിങ്ങൾ അത് സ്വയം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ സ്പർശിക്കാനും ആനന്ദിപ്പിക്കാനും ആഗ്രഹിക്കുന്നുവെന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളടങ്ങുന്ന പ്രദേശം മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ പിരിമുറുക്കം ഒഴിവാക്കുകയും ലൈംഗിക ഉത്തേജനത്തിന് കൂടുതൽ സ്വീകാര്യത നൽകുകയും ചെയ്യുന്നു. പങ്കാളിയെ കൊണ്ട് ചെയ്യിക്കുന്നതിലൂടെ അവരിലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നടക്കും. അതിന് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ ഇന്ദ്രിയ വശവും നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും പൂർണ്ണമായി മനസ്സിലാക്കുന്നതിലൂടെ കിടക്കയിൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും. നിഷേധാത്മക ചിന്തകൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മോചനം നേടുകയും തടയുകയും ചെയ്തതിനാൽ നിങ്ങൾ രതിയിൽ കൂടുതൽ സജീവമാക്കുകയും ലൈംഗിക വേളയിൽ പങ്കാളിയുമായി കൂടുതൽ ഇടപഴകുകയും ചെയ്യും. മസാജ് പിരിമുറുക്കവും സമ്മർദ്ദവും ഒഴിവാക്കാൻ സഹായിക്കുന്നതുപോലെ യോനിയുമായി ബന്ധപ്പെട്ട കോംപ്ലക്സുകളും സ്റ്റീരിയോടൈപ്പുകളും തെറ്റിദ്ധാരണകളും
ഒഴിവാക്കാൻ യോനിപുഷ്പ മസാജ് നിങ്ങളെ അനുവദിക്കുന്നു. മൃദുവായ തിരക്കില്ലാത്ത മസാജിലേക്ക് നയിക്കുക. അവളുടെ വികാരങ്ങൾ കേൾക്കാനും വിശ്രമിക്കാനും അവസരമുണ്ട്. ഇതിലൂടെ ഒരു സ്ത്രീ സ്വന്തം ശരീരത്തെ നന്നായി അറിയുന്നു, അവളുടെ ലൈംഗിക തിരിച്ചറിയുന്നു, സ്വയം അംഗീകരിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുന്നു. യോനിപുഷ്പ മസാജിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്. ലൈംഗികത ലിംഗാധിഷ്ഠിത അക്രമം അല്ലെങ്കിൽ അപമാനം എന്നിവയുമായി ബന്ധപ്പെട്ട മാനസിക ആഘാതം അനുഭവിച്ച സ്ത്രീകൾക്ക് യോനിപുഷ്പ മസാജ് പരിശീലനം പ്രത്യേകിച്ചും പ്രയോജനകരമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ ലൈംഗിക അഭ്യാസം കൂടുതൽ സാധാരണമായതിനാൽ ഒരു സർട്ടിഫൈഡ് മസാജ് തെറാപ്പിസ്റ്റായ താന്ത്രിക ലൈംഗിക പരിശീലകനെ കൊണ്ട് ഈ നടപടിക്രമം നടത്താവുന്നതാണ്. ബ്രിട്ടീഷ് കോസ്മോപൊളിറ്റന്റെ ഒരു സെഷൻ 1 മുതൽ 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും, കൂടാതെ 100-ൽ കൂടുതൽ ചിലവ് വരും. എന്നിരുന്നാലും യോനി മസാജ് സ്വന്തമായി ക്രമീകരിക്കാൻ തികച്ചും സാധ്യമാണ്. ഇത് ഒരു ദിനചര്യയാക്കി മാറ്റുക പോലും ചെയ്യാം. യോനി മസാജ് ഒറ്റയ്ക്കോ പങ്കാളിയുടെ സഹായത്തോടെയോ ചെയ്യാം. അത് നിങ്ങളുടെ രതികേളിയുടെ ഭാഗമാക്കാം. യോനിപുഷ്പ മസാജ് സുരക്ഷിതമാണോ? യോനിപുഷ്പ മസാജ് പൊതുവെ സുരക്ഷിതമാണ്. ഒരു വ്യക്തി സുരക്ഷിതവും ശുചിത്വവുമുള്ള രീതിയിൽ അത് പരിശീലിക്കുന്നിടത്തോളം. ഇതിൽ ഏർപ്പെടുന്നതിനു മുമ്പും ശേഷവും കൈ കഴുകുക, ഏതെങ്കിലും മസാജ് ഉപകരണങ്ങൾ ശരിയായി വൃത്തിയാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക, മുറിവുകളോ അണുബാധയോ ഉണ്ടാക്കുന്ന വസ്തുക്കളൊന്നും യോനിയിൽ പ്രവേശിപ്പിക്കരുത്. മസാജ് ചെയ്യുന്നത് അസ്വാസ്ഥ്യമോ വേദനയോ ഉണ്ടാക്കുന്നു എങ്കിൽ നിർത്തുക. യോനിപുഷ്പ മസാജ് എന്നത് ഒരു തരം ഇന്ദ്രിയ മസാജാണ്. ഇത് ആളുകളെ അവരുടെ ശരീരവുമായുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ സുഖം അനുഭവിക്കാൻ സഹായിക്കുന്നു. സ്ത്രീയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന താന്ത്രിക ആചാരങ്ങളിൽ ഒന്നാണിത്. സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തെ അറിയാനും ഒപ്പം പുരുഷന് അത് ഒരു ആവേശമായി വികാരമേറ്റാനും ഒപ്പം രതി അതിന്റെ മൂർധന്യവസ്ഥയിൽ ആസ്വദിക്കുന്നതിനും യോനി മസാജ് പരിശീലിക്കാം. പങ്കാളികൾക്കിടയിൽ ഉണ്ടാവുന്ന യോനി മസാജ് നിങ്ങളെ മറ്റൊരു ലോകത്ത് എത്തിക്കും. സ്ത്രീയെ രതിമൂർച്ചയിലെത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി മാർഗം കൂടിയാണിത്. യോനിപുഷ്പ മസാജ് പല താന്ത്രിക ആചാരങ്ങളിൽ ഒന്നാണ്. ഉദാഹരണത്തിന്, തന്ത്രയോഗ ഒരു കാലത്ത് ലൈംഗിക സുഖം വർദ്ധിപ്പിക്കുന്നതിന് പ്രാചീന ഇന്ത്യയിൽ ഇഷ്ടപ്പെട്ട ഒരു പരിശീലനമായിരുന്നു. യോനി മസാജിൽ ചില താന്ത്രിക സ്ഥാനങ്ങൾ ഉൾപ്പെടാം. യോനിപുഷ്പ മസാജിന്റെ പ്രധാന ലക്ഷ്യം ഒരു വ്യക്തിയെ അവരുടെ ശരീരവുമായി കൂടുതൽ ഇണങ്ങുകയും ചർമ്മത്തിൽ കൂടുതൽ സുഖകരമാക്കുകയും ചെയ്യുക എന്നതാണ്. ഈ മസാജ് സ്വയം പരിശീലിക്കുന്നത് ലൈംഗിക സുഖവും അനുഭൂതിയും പലതലത്തിൽ രീതിയിൽ ആസ്വദിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം ഇത് ഒരു വ്യക്തിയെ അവരുടെ ലൈംഗികതയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും അവർ ആസ്വദിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നു. പങ്കാളിയുമായി യോനിപുഷ്പ മസാജ് ചെയ്യുന്നത് പരസ്പരമുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. മിക്ക ആളുകളും യോനിപുഷ്പ മസാജ് ഒരു ലൈംഗിക യാത്രയേക്കാൾ ഒരു വൈകാരിക യാത്രയായി കാണുന്നു. യോനിപുഷ്പ മസാജിന്റെ ഫലമായി ചില ആളുകൾക്ക് രതിമൂർച്ചയുണ്ടായേക്കാം. അത് ലക്ഷ്യമായിരിക്കണമെന്നില്ല, ഒരു പ്രതീക്ഷയും ആവശ്യമില്ല. എന്നിരുന്നാലും ചില ആളുകൾ ഇത് ഒന്നിലധികം രതിമൂർച്ചയിലേക്ക് നയിക്കുന്നു. ഇത് പൂർണ്ണമായും വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ശുക്രിയ. ഫിർ മിലെങ്കേ. ബൈ.